Hello everyone, my name is Josmon Joy. Today we are going to discuss about the Schultzian transformation of traditional agriculture. The summary of this lecture is it having an introduction, and then we move to the definitions of traditional agriculture, and then we discuss about the characteristics of traditional agriculture. And then the suggestions which are put forward by Schultz to get rid of the traditional agriculture. Then we discuss about the criticisms of this model. The introduction. This theory which put forward by the T.W. Schultz in his book, The Transforming Traditional Agriculture in 1964. The word traditional he uses in another sense, which is not which means not an old one, but it is in a different meaning, which is having the meaning of a stagnant or non-dynamic. ഈ ഒരു മീനിങ്ങിലാണ് ട്രഡീഷണൽ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഷൾസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ ട്രഡീഷണൽ എന്ന വേർഡ് മീനിങ് എന്ന് പറയുന്നത് സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. നോൺ ഡൈനാമിക് ആയിട്ട്, അതായത് എന്താണ്, പുതിയ ടെക്നോളജീസ് പുതിയ പ്രൊഡക്ഷൻ ടെക്നിക്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ള ഒരു സെൻസിൽ മാത്രമാണ് ട്രഡീഷണൽ എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഫോർ ഷാൾസ് അഗ്രികൾച്ചർ ക്യാൻ ബി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആസ് വെൽ ആസ് ഹൈലി പ്രൊഡക്റ്റീവ് ആൻഡ് യെറ്റ് ബി ട്രഡീഷണൽ ഇൻ ക്യാരക്ടർ. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഒക്കെ ആവാം, പക്ഷേ അതിന് എന്താണ് ട്രഡീഷണൽ ഒരു സ്റ്റാഗ്നൻ്റ് അല്ലെങ്കിൽ നോൺ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവാം എന്നുള്ളതാണ് ഷൾസിൻ്റെ ട്രഡീഷണൽ എന്ന കൺസെപ്റ്റിൽ നിന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ട്രഡീഷണൽ ഇതിൻ്റെ ഡെഫിനിഷൻ, ട്രഡീഷണൽ അഗ്രികൾച്ചറിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ അഗ്രികൾച്ചർ ക്യാൻ ബിക്കം ട്രഡീഷണൽ ഒൺലി ഇഫ് ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ദി ആർട്ട് ഓഫ് കൾട്ടിവേഷൻ ബിക്കം സ്റ്റാറ്റിക്. ദി കൾട്ടിവേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? സ്റ്റാറ്റിക് ആയിരിക്കണം. അതായത് എന്താണ് പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് കൂടാൻ പറ്റത്തില്ല. നമ്മളത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്രൊഡക്ഷൻ ടെക്നോളജീസ് കൂടാൻ പറ്റില്ല. ഒരു സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു വളർച്ചയില്ലാത്ത രീതിയിൽ ഉള്ള എന്താണ് ഒരു കൾട്ടിവേഷൻ എന്നുള്ള സെൻസിലാണ് ഫോർ എ ലോങ് ടൈം. ദി ഫാർമർ യൂസ് ദി സെയിം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദി സെയിം മാനർ ആസ് ദെയർ ഫോർ ഫാദേഴ്സ് ഹൗ ബീൻ ഡൂയിങ്. നെയ്തർ ന്യൂ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഇൻട്രൊഡ്യൂസ്ഡ് നോർ ഈസ് ദർ ഈസ് എനി ചേഞ്ച് ഇൻ ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് അറ്റാച്ച്ഡ് ടു ദി എക്സിസ്റ്റിംഗ് ഫാക്ടേഴ്സ് ആസ് എ സോഴ്സസ് ഓഫ് ഇൻകം. അപ്പം അതിൽ പുതിയ ന്യൂ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്താണ് പുതിയ ഒരു ഇമ്പ്രൂവ്ഡ് ടെക്നോളജീസ് അതിലേക്ക് വരുന്നില്ല. അത് ഇത്തരം ഒരു അഗ്രികൾച്ചർ പ്രാക്ടീസ് തന്നെയാണ് നമ്മുടെ ട്രഡീഷണൽ അഗ്രികൾച്ചർ. അപ്പം ഇത് ആൻ അൺചേഞ്ചിങ് പാറ്റേൺ ഓഫ് റിട്ടേൺ ഫോർ എ ലോങ് ടൈം. ഒരു ഈ ഒരു അഗ്രികൾച്ചറിൽ ഒരു അൺചേഞ്ചിങ് പാറ്റേൺ ഓഫ് റിട്ടേൺ ആണ് നമുക്ക് കിട്ടുന്നത്, ഒരു ലോങ് ടൈമിലേക്ക് നമുക്ക് കിട്ടുന്നത്. അതായത് ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റാറ്റിക് ആയിരിക്കും. ഒരു നീണ്ട വർഷത്തേക്ക് പ്രൊഡക്ഷൻ ടെക്നിക്സ് കൂടുന്നില്ല, ന്യൂ ഫാക്ടേഴ്സ് ഒന്നും എന്താണ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കും ഷെഫ്സ് ഇതിൻ്റെ ട്രഡീഷണൽ അഗ്രികൾച്ചറിൻ്റെ ഒരു ഡെഫിനിഷൻ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്തത് ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ട്രഡീഷണൽ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലാകുന്നത്. ട്രഡീഷണൽ അഗ്രികൾച്ചർ ഇക്വിലിബ്രിയത്തിലാകുന്നത് ഇതൊരു ലോങ് ടൈം ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു ലോങ് ടൈമിൽ ഒരു ലോങ് ടൈം ഇക്വിലിബ്രിയം സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ലോങ് ടൈം ഇക്വിലിബ്രിയം സിറ്റുവേഷന് എങ്ങനെയാണ് റീച്ച് ചെയ്യുന്നത്? അതിന് ഈ ഒരു ഇക്വിലിബ്രിയം സിറ്റുവേഷൻ റീച്ച് ചെയ്യുന്നത് എന്താണ്? ദ കോസ്റ്റ് ഓഫ് ഈച്ച് ഫാക്ടർ ബിക്കംസ് ഈക്വൽ ടു ദി മാർജിനൽ റിട്ടേൺ. അതായത് ഫാർമേഴ്സ് വിൽ ഗോ ഓൺ എംപ്ലോയിങ് മോർ ആൻഡ് മോർ ഓഫ് ഈച്ച് ഓഫ് എക്സിസ്റ്റിംഗ് ഫാക്ടേഴ്സ് ടിൽ ദി കോസ്റ്റ് ഓഫ് ഈച്ച് ഫാക്ടർ ബിക്കം ഈക്വൽ ടു ഇറ്റ്സ് മാർജിനൽ റിട്ടേൺ. ഫാർമേഴ്സ് എന്താണ് പുതിയ ഫാക്ടേഴ്സ് എംപ്ലോയ് ചെയ്യുന്നത് എവിടം വരെ ആയിരിക്കും? ദ കോസ്റ്റ് ഓഫ് ഈച്ച് ഫാക്ടർ ബിക്കം ഇറ്റ്സ് ഈക്വൽ ടു ഇറ്റ്സ് മാർജിനൽ റിട്ടേൺ. മാർജിനൽ കോസ്റ്റ് എന്താണ് മാർജിനൽ റിട്ടേണുമായിട്ട് ഈക്വൽ ആകുന്നതോടം വരെ എന്താണ് ഫാക്ടേഴ്സ് എംപ്ലോയ് ചെയ്യും. എന്നിട്ട് അതെന്താണ് ഒരു ലോങ് ടൈം
ആയിട്ടുള്ള ഇക്വിലിബ്രിയം സിറ്റുവേഷൻ, അതായത് പുതിയ പ്രോഫിറ്റുകളൊന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാകുന്നില്ല എന്നുള്ള രീതിയിലേക്ക് എന്താണ് ഒരു ലോങ് ടൈം ഇക്വിലിബ്രിയം സിറ്റുവേഷനിലേക്ക് എന്താണ് റീച്ച് ചെയ്യപ്പെടുന്നത്. അപ്പം ഇത് ഈ ഒരു മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ റിട്ടേണുമായിട്ട് ഈക്വൽ ആകുന്നത് എന്താണ് അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്നാണ് നമ്മളത് വരുന്ന സെക്ഷനിൽ നമ്മളത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇക്വിലിബ്രിയം ഈസ് ദെൻ റീച്ച്ഡ് ആൻഡ് ദെർ ഇസ് നോ ഇൻസെൻറ്റീവ് ടു ഇൻവെസ്റ്റ് ബിയോണ്ട് ദിസ് പോയിൻറ്റ് ഓഫ് ഇക്വിലിബ്രിയം സിംപ്ലി ബിക്കോസ് ഓഫ് ദി മാർജിനൽ റിട്ടേൺ ടു ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി ലെസ് ദാൻ ഇറ്റ്സ് കോസ്റ്റ്. സോ ഇൻസെൻറ്റീവ് ടു മേക്ക് സേവിങ് ഫോർ പർപ്പസസ് ഓഫ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ഡിസപ്പിയർ. സച്ച് ഇക്വിലിബ്രിയം വിൽ ഇൻഡിക്കേറ്റ് ദാറ്റ് ദി അഗ്രികൾച്ചർ ഹാസ് ബിക്കം ട്രഡീഷണൽ ആൻഡ് വിൽ റിമെയിൻ സോ ആസ് ലോങ് ആസ് ദി ആർട്ട് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് മോട്ടീവ്സ് ആൻഡ് പ്രിഫറൻസസ് ടു ഹോൾഡ് പ്രൊഡക്റ്റീവ് അസറ്റ്സ് റിമെയിൻ സ്റ്റാറ്റിക്. അപ്പം ഈ ഒരു ഇക്വിലിബ്രിയം സിറ്റുവേഷന് എപ്പം വരെ പ്രിവെയില് ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്താണ് ഈ ഒരു ട്രഡീഷണൽ ഈ ഒരു ആർട്ട് ഓഫ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് എത്ര കാലത്തേന് ഇത് സ്റ്റാറ്റിക്കായിട്ട്, അതായത് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സോ പുതിയ ടെക്നിക്സോ എന്താണ് ഉണ്ടാകാത്തടത്തോളം കാലം വരെ അതെന്തായിരിക്കും ഈ ഒരു ഇക്വിലിബ്രിയം എന്തായിരിക്കും ബ്രേക്ക് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ട്രഡീഷണൽ അഗ്രികൾച്ചർ ഇക്വിലിബ്രിയത്തിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ട് ഫീച്ചേഴ്സ് ആണുള്ളത്, രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ട്രഡീഷണൽ അഗ്രികൾച്ചറിനുള്ളത്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ദർ ഈസ് എ പെർഫെക്റ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ട്രഡീഷണൽ അഗ്രികൾച്ചർ. ദർ ഈസ് എ പെർഫെക്റ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ദാറ്റ് വി ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് ഈസ് മാർജിനൽ കോസ്റ്റ് വിച്ച് ഈക്വൽസ് മാർജിനൽ റവന്യൂ. ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് അലോക്കേഷൻ. ആൻഡ് ദർ ഈസ് എ നോ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മാർജിനൽ റിട്ടേൺസ്, ലേബറിൻ്റെ മാർജിനൽ റിട്ടേൺസ് എന്ന് പറയുന്നത് സീറോ സീറോ അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിനെ കുറിച്ചാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് പറയുന്നത്. അപ്പം ഈ ഒരു രണ്ട് ഫീച്ചേഴ്സ്, അപ്പം അവിടെ ട്രഡീഷണൽ അഗ്രികൾച്ചറിൽ എന്താണ് ഒരു ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഈവൻ കുറച്ച് എന്താണ് ലേബേഴ്സിനെ മാറ്റിയാൽ പോലും അത് എന്തിന് കാരണമാകും, അഗ്രികൾച്ചർ ഔട്ട്പുട്ട് കുറയുന്നതിന് കാരണമാകും എന്ന് പറയുന്നതാണ് എന്താണ് ഷൾസ് ഷൾസിൻ്റെ ട്രഡീഷണൽ അഗ്രികൾച്ചറിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ട്രഡീഷണൽ അഗ്രികൾച്ചറിൻ്റെ ഫീച്ചർ ഒന്നാമത്തേത് അലോക്കേറ്റീവ് എഫിഷ്യൻസി. അലോക്കേറ്റീവ് എഫിഷ്യൻസി ആണ്, അലോക്കേറ്റീവ് എഫിഷ്യൻസി ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിൽ എന്താണ് മാർജിനൽ റിട്ടേൺസ് എന്താണ് മാർജിനൽ കോസ്റ്റുമായിട്ട് എന്താണ് ഈക്വൽ ആകുന്ന സിറ്റുവേഷനിലാണ് എന്ത് ഇക്വിലിബ്രിയം ആകുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ് അലോക്കേറ്റീവ് എഫിഷ്യൻസിയെ കാണിക്കുന്ന സിറ്റുവേഷനാണ്, പെർഫെക്റ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഇപ്പം നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ നമ്മളിപ്പം ഈ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റുകളിൽ എങ്ങനെയാണ് മാർക്കറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണ് അലോക്കേറ്റീവ് എഫിഷ്യൻസി കൂടുന്നതെന്ന് ആലോചിച്ചാൽ മതി. ആ സെയിം റീസണിങ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്, അതായത് ഈ ഒരു കോമ്പറ്റീറ്റീവ് ഇക്വിലിബ്രിയം ആകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ഒരു സെയിം മോഡലിംഗ് തന്നെയാണ്, ആ ഒരു അസംഷൻസ് ഒക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ട്രഡീഷണൽ അഗ്രികൾച്ചറിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും ഈക്വൽ ആകുന്ന രീതിയിൽ. അപ്പം ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് അത് എന്താണ് പെർഫെക്റ്റ് അലോക്കേറ്റീവ് എഫിഷ്യൻസിയാണ്, അതായത് മിനിമം കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ അത് എന്തിന് കാരണമാവും, അലോക്കേഷൻ എഫിഷ്യൻ്റ് ആകുന്നതിന് കാരണമാവും, അതിനാണ് നമ്മൾ പറയുന്നത് അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പം ഇതിന് ശേഷം ഇതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ഈ അലോക്കേറ്റീവ് എഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ വരുന്നതാണ് പുവർ ബട്ട് എഫിഷ്യൻ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പുവർ ഈ ഒരു ഹൈപ്പോത്തിസിസിൽ ഷൾസ് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഒപ്റ്റിമൽ അലോക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ട്രഡീഷണൽ അഗ്രികൾച്ചറിൻ്റെ ഒരു ഫീച്ചർ ഫീച്ചറാണ്. അതെന്താണ് എഫിഷ്യൻസി ഓഫ് യൂട്ടിലൈസിങ് ഓഫ് റിസോഴ്സസിനെയാണ് ഒപ്റ്റിമൽ അലോക്കേഷൻസ് പറയുന്നത്. നമ്മളിപ്പോൾ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഈക്വൽ ആകുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മിനിമം കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന സിറ്റുവേഷന്, ഈ ഒരു സിറ്റുവേഷനിൽ എഫിഷ്യൻ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത്
എന്താണ് ഒരിക്കലും ഒരു വലിയൊരു ഇൻകത്തെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു നല്ലൊരു ഇൻകം കിട്ടുന്നു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനല്ല, മറിച്ച് മിനിമം ഇൻകം എന്താണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു, എന്താണ് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അത് എന്താണ് ഒരു പൂവർ എക്കണോമിക് സിറ്റുവേഷൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പൂവർ ആയിട്ടുള്ള എക്കണോമിക് സിറ്റുവേഷൻ, എന്താണ് പ്രോഫിറ്റുകൾ എടുക്കാതെ മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ ഈക്വൽ ആകുന്ന സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും എപ്പോഴും എന്തായിരിക്കും ഒരു മിനിമം കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത് അതിൽ കൊടുക്കുന്ന സിറ്റുവേഷനാണ്, അത് ആ ഒരു റിട്ടേണും ഈക്വൽ ആകുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഒരു എന്താണ് ചെറിയ എന്താണ് നോർമൽ പ്രോഫിറ്റുകൾ ഒക്കെ ഉള്ളൂ. അപ്പം ഇതിൽ ഈ ഒരു റിട്ടേണിൽ പ്രത്യേകിച്ച് പുതുതായിട്ട് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു റെമ്യൂണറേഷന് ഈ ഒരു ഇതിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇതൊരു ലോങ് ടൈം ഇക്വിലിബ്രിയം ആണ് എന്ന് പറയാനുള്ള ഒരു കാരണം. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഈ ഒരു ഇൻകം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് മിനിമം ആണ്, മിനിമം ആണ്. അപ്പോൾ അത് എന്താണ് ഒരു പൂവർ ആയിട്ടുള്ള ഒരു എക്കണോമിക് സിറ്റുവേഷൻസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് എഫിഷ്യൻ്റ് ആണ്, എഫിഷ്യൻ്റ് ആണ്, അലോക്കേറ്റീവ്ലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അപ്പം ഇത് നമ്മൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ എന്താണ് നമ്മൾ ഈ ക്ലാസിക്കൽ എക്കണോമിക്സ്, നമ്മൾ മാക്രോ എക്കണോമിക്സിലൊക്കെ ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ള ഒരു കാരണമാണ്. അപ്പം ഇത് ഈ ഒരു ലോങ് ടൈം ഇക്വിലിബ്രിയം സിറ്റുവേഷൻസിനെയാണ് ഈ അലോക്കേറ്റീവ് എഫിഷ്യൻസി ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ ട്രഡീഷണൽ അഗ്രികൾച്ചറിൽ നമ്മൾ കാണുന്നത്. അടുത്തത് ഡോക്ട്രിൻ ഓഫ് സീറോ വാല്യൂ ലേബർ എന്നുള്ളതാണ് രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ദർ ഇസ് എന്താണ് സീറോ വാല്യൂ ലേബർ എന്ന് പറയുന്നത് എന്താണ് ട്രഡീഷണൽ അഗ്രികൾച്ചറിൽ ഇല്ല എന്നുള്ള ഒരു അസംഷനിൽ തന്നെയാണ് അദ്ദേഹം അതിനുള്ള എക്സ്പ്ലനേഷൻസ് നൽകുന്നുണ്ട്. അങ്ങനെ ഒരു സീറോ വാല്യൂ ലേബർ ഇവിടെ ഉണ്ടാകാൻ എന്ത് എന്താണ് അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് ഷൾസ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഇൻ അഗ്രികൾച്ചർ ക്യാൻ ബി വെരി ലോ ബട്ട് ക്യാൻ നെവർ ബി സീറോ ആൻഡ് എനി ട്രാൻസ്ഫർ ഓഫ് ലേബർ ഫ്രം അഗ്രികൾച്ചർ സെക്ടർ ടു നോൺ അഗ്രികൾച്ചർ സെക്ടർ വിൽ ഓൾവേസ് റെഡ്യൂസ് ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻ ദി അഗ്രികൾച്ചർ സെക്ടർ. അപ്പം ഒരു മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് ഇറ്റ് നെവർ ബി സീറോ, നെവർ ബി സീറോ ആൻഡ് എനി ട്രാൻസ്ഫർ ഓഫ് ലേബർ ഫ്രം അഗ്രികൾച്ചർ സെക്ടർ ടു നോൺ അഗ്രികൾച്ചർ സെക്ടർ വിച്ച് വിൽ റെഡ്യൂസ് ദി ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ദി അഗ്രികൾച്ചർ സെക്ടർ. അപ്പം ഇതാണ് ഡോക്ട്രിൻ ഓഫ് സീറോ വാല്യൂ. അപ്പം നമ്മൾ രണ്ട് ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു, മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, ദർ ഈസ് എ പെർഫെക്റ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ദർ ഈസ് നോ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ട്രഡീഷണൽ അഗ്രികൾച്ചർ. അപ്പോൾ ഈ രണ്ട് ഫീച്ചേഴ്സാണ് എന്ത് അഗ്രികൾച്ചർ ഈ ഒരു ട്രഡീഷണൽ അഗ്രികൾച്ചറിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. അടുത്തത് ഈ ഒരു ട്രഡീഷണൽ അഗ്രികൾച്ചറിൽ നിന്ന് എങ്ങനെ ഈ ഒരു ലോങ് ടൈം ഈക്വിലിബ്രിയം സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാം, എങ്ങനെ പുറത്ത് കടക്കാം എന്നുള്ളതിൻ്റെ സജഷൻസ് ആണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഈ ഒരു ലോങ് ടൈം ഈക്വിലിബ്രിയത്തിൽ നിന്ന് എങ്ങനെ ഈ ഒരു ഇക്വിലിബ്രിയം സിറ്റുവേഷൻ, ഈ ഒരു വിഷ്യ സർക്കിൾ, നമ്മളിപ്പം ഈ ഡെവലപ്മെൻറ്റൽ എക്കണോമിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വിഷ്യ സർക്കിൾ ഓഫ് പോവേർട്ടി എന്ന് പറയുന്നത്, സർക്കുലർ കോൺസ്റ്റലേഷൻ ഓഫ് ഫോഴ്സസ് വിച്ച് ആക്ട് ആൻഡ് റിയാക്ടിങ് വൺസ് അനദർ എന്ന് ഒക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം അതിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്ത് കടക്കാം, അപ്പം ഒരു എന്താണ് ഒരു പുഷ് കൊടുക്കേണ്ടി വരും. അപ്പം അത്തരത്തിൽ ഉള്ള സജഷൻസ് ആണ് എന്ത് ഷൾസ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് എന്തൊക്കെ സജഷൻസ് ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ട്രഡീഷണൽ അഗ്രികൾച്ചർ ഇൻഡിക്കേറ്റ്സ് ഇക്വിലിബ്രിയം വിത്ത് ആർട്ട് ഓഫ് കൾട്ടിവേഷൻ റിമൈനിങ് സ്റ്റാറ്റിക് ഫോർ എ ലോങ് ടൈം. പ്രോബ്ലം ഓഫ് ട്രാൻസ്ഫോമിങ് ട്രഡീഷണൽ അഗ്രികൾച്ചർ ഈ ബേസിക്കലി എ പ്രോബ്ലം ഓഫ് ക്രിയേറ്റിംഗ് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ അഗ്രികൾച്ചർ. അപ്പം ഈ ഒരു ട്രാൻസ്ഫോമിങ് പ്രോബ്ലം ഒരു അഗ്രികൾച്ചറിനെ ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അഗ്രികൾച്ചർ സെക്ടറിൽ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതിൽ നിന്നുമാണ് അതിൻ്റെ ഒരു എന്താണ് ഈ ഒരു പ്രോബ്ലം ഓഫ് ട്രാൻസ്ഫോമിങ് അഗ്രികൾച്ചർ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം അത് വിച്ച് ഇംപ്ലൈസ് ഇൻട്രൊഡക്ഷൻ ഓഫ് സം ന്യൂ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓർ സം ന്യൂ അഗ്രികൾച്ചർ പ്രാക്ടീസസ് ഓർ ന്യൂ സ്കിൽസ്
പ്രോസസ് ഓഫ് കൾട്ടിവേഷൻ, ഇതൊക്കെ പുതിയ രീതിയിൽ എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഇൻട്രൊഡക്ഷൻ ഓഫ് സം ന്യൂ ഫാക്ടേഴ്സ്, ഇൻട്രൊഡക്ഷൻ ഓഫ് സം ന്യൂ അഗ്രികൾച്ചർ പ്രാക്ടീസസ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ സ്കിൽസ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോസസ് ഓഫ് കൾട്ടിവേഷൻ, ഇവയൊക്കെ കൊണ്ടുവന്ന എങ്കിൽ മാത്രമേ എന്താണ് ഈ ഒരു എന്താണ് ഈ ഒരു ട്രഡീഷണൽ അഗ്രികൾച്ചറിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം അതിനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സജസ്റ്റഡ് മെഷേഴ്സ് ആണ് പറയുന്നത്. അപ്പം ഇതിൽ ഒന്നാമത് പറയുന്നത് മാർക്കറ്റ് അപ്രോച്ച് വേഴ്സസ് കമാൻഡ് അപ്രോച്ച്. അപ്പം ഇതിൽ മാർക്കറ്റ് രണ്ട് തരത്തിലുള്ള അപ്രോച്ചുകളാണ് ഉള്ളത്, ഒന്ന് മാർക്കറ്റ് അപ്രോച്ച്, രണ്ട് കമാൻഡ് അപ്രോച്ച്. അപ്പം ഇതിൽ ഏത് അപ്രോച്ചിനെയാണ് ഷൾസ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. മാർക്കറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ദി ഫാർമേഴ്സ് ഷുഡ് ബി ലെഫ്റ്റ് ഫ്രീ ടു ഡിസൈഡ് വെദർ ടു അഡോപ്റ്റ് എ ന്യൂ ഫാക്ടർ ഓർ നോട്ട്. അതായത് ഫാർമേഴ്സിൻ്റെ ഇഷ്ടത്തിന് എന്താണ് വിട്ടുകൊടുത്തേക്കുവാണ്, നിങ്ങൾ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഏതാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് എന്നുള്ളതിന് വിട്ടുകൊടുക്കുക. അപ്പോൾ എന്താണ് അതിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, ഗവൺമെൻറ് ചില ഇപ്പം റഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ എന്താണ് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ഏത് കൃഷി ചെയ്യണം ഏത് കൃഷി ചെയ്യണ്ട. അപ്പോൾ അങ്ങനെ വിട്ടുകൊടുത്താൽ അത് എന്തിനു കാരണമാവും, അത് എന്താണ് ഇത്തരത്തിൽ എന്താണ് ഒരു ലോങ് ടൈം ഇക്വിലിബ്രിയത്തിലേക്ക് നയിക്കുന്നതിനെ കാരണമാകത്തുള്ളൂ. അപ്പം അതിൽ നല്ലത് പ്രോഫിറ്റബിലിറ്റി ഏതിനാണോ ഉള്ളത് അതിനെ എന്താണ് കർഷകരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവരത് എന്താണ് പ്രോഫിറ്റബിളായിട്ട് അത് കൈകാര്യം ചെയ്യും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഈ മാർക്കറ്റ് അപ്രോച്ചിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ എന്താണ് കമാൻഡ് അപ്രോച്ചിൽ നേരെ തിരിച്ചാണ്, ഗവൺമെൻറ് ആണ് തീരുമാനിക്കുന്നത്. ഗവൺമെൻറ് ഇന്ന കാര്യങ്ങൾ ഇന്ന കൃഷി ചെയ്യണം എന്ന് കർഷകനോട് പറയുന്നു, അപ്പോൾ ആ കർഷകന് ആ ഒരു കൃഷി ചെയ്യുന്നു. അപ്പം ഇത് പലപ്പോഴും എന്താണ് ഒരു ഈ ഒരു ട്രഡീഷണൽ അഗ്രികൾച്ചറിലേക്ക് നയിക്കുകയുള്ളൂ, അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കത്തില്ല. അതിൽ നിന്ന് ഈ ഒരു ട്രഡീഷണൽ അഗ്രികൾച്ചർ, ഈ ലോങ് ടൈം ഇക്വിലിബ്രിയത്തിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ ഷൾട്സ് പ്രിഫർ ചെയ്യുന്നത് എന്താണ് ഈ പ്രോഫിറ്റ് മോട്ടീവോടുകൂടി വർക്ക് ചെയ്യുന്ന ഫാർമേഴ്സ്, ഫാർമേഴ്സിന് സ്വന്തം ഇഷ്ടപ്രകാരം എന്താണ് കൃഷി ചെയ്യാമെന്നുള്ള സെലക്ട് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് അപ്രോച്ചിനെയാണ് എന്ത് ഷൾട്സ് പ്രിഫർ ചെയ്യുന്നത്. അടുത്തത് പ്രോസസ്സ് ഓഫ് ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ, അടുത്ത സജസ്റ്റഡ് മെഷർ എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സപ്ലൈ ഓഫ് ന്യൂ ഫാക്ടേഴ്സ്, ഡിമാൻഡ് ഫോർ ന്യൂ ഫാക്ടേഴ്സ് എന്നുള്ള രണ്ട് കൺസെപ്റ്റുകളിൽ നിന്നുമാണ് ഈ ഒരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സപ്ലൈ ഓഫ് ന്യൂ ഫാക്ടേഴ്സ് വിച്ച് ഇൻക്ലൂഡ്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓഫ് ന്യൂ ഇൻപുട്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ന്യൂ ഇൻപുട്സ് ടു കൾട്ടിവേറ്റേഴ്സ്, ഡെവലപ്മെൻറ് ഓഫ് എക്സ്റ്റൻഷൻ സർവീസസ് ഓഫ് ന്യൂ ഇൻപുട്സ്, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഉള്ളതാണ് സപ്ലൈ ഓഫ് ന്യൂ ഫാക്ടേഴ്സ്. ഡിമാൻഡ് ഫോർ ന്യൂ ഫാക്ടേഴ്സ് വരുന്നത് എപ്പോഴും പ്രോഫിറ്റബിലിറ്റിയെ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ്, ഈ ഒരു ഇൻപുട്ടുകളുടെയൊക്കെ പ്രൈസ് കുറച്ച് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡിമാൻഡ് ഫോർ ന്യൂ ഫാക്ടേഴ്സ് ഈ ഒരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷന് എന്താണ് നടക്കുന്നത്. എപ്പോഴും ഇപ്പം എന്താണ് നമ്മുടെ എന്താണ് പുതിയ രീതിയിൽ ഉള്ള എന്താണ് ഇപ്പോൾ ഈവൻ വളങ്ങളാണെങ്കിലും പുതിയ ഇൻപുട്ടുകൾ സീഡുകൾ ഒക്കെ ആണെങ്കിലും കർഷകൻ്റെ കയ്യിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതെന്താണ് പ്രൈസ് കുറച്ച് കൊടുക്കണം. പ്രൈസ് കുറച്ച് കൊടുത്തെങ്കിൽ മാത്രമേ എന്താണ് അവരത് മേടിക്കുകയുള്ളൂ. അവരെപ്പോഴും എന്താണ് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കുന്നത് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നോക്കുക, ഒന്ന് മാർക്കറ്റ് അപ്രോച്ച് ആയിരിക്കണം, രണ്ട് എന്താണ് ഇത് പ്രോഫിറ്റബിൾ ആകുന്ന രീതിയിൽ എന്താണ് ഇതിൻ്റെ ഇൻപുട്ടുകളുടെ കോസ്റ്റുകൾ എന്താണ് കുറച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് നടക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ട കാര്യം. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇമ്പോർട്ടൻസ് ഓഫ് അക്വേർഡ് സ്കിൽസ് ഇൻ അഗ്രികൾച്ചർ ട്രാൻസ്ഫോർമേഷൻ. അക്വേർഡ് സ്കിൽസ്, പലതരത്തിലുള്ള സ്കില്ലുകൾ എന്താണ് ഡെവലപ്പ് ചെയ്യുക, അതാണ് മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ട്രഡീഷണൽ അഗ്രികൾച്ചറിൽ നിന്ന് എന്താണ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഒന്നാമത്തത് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത് ഓരോ കൃഷികളും എന്താണ് ചെയ്തു നോക്കി വിജയിക്കുമോ ഇല്ലയോ, പ്രോഫിറ്റബിൾ ആകുമോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് ജോബ് ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ സ്പെഷ്യൽ ഷോർട്ട് ടൈം കോഴ്സസ് കൊടുക്കുക, വൊക്കേഷണൽ സ്കൂളിങ് പ്രൊവൈഡ് ചെയ്യുക, സ്കൂളിങ് കൊടുക്കുക എന്നുള്ള ഇതൊക്കെയാണ് ഇതിൽ നിന്ന് ഈ സ്കില്ലുകൾ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മാർഗം ആയിട്ട് ഷൾസ് പറയുന്നത്. ഇതിൻ്റെ ക്രിട്ടിക്കൽ അപ്രൈസിൽ ആണ് അടുത്തത്. ഇതിൻ്റെ ക്രിട്ടിക്കൽ അപ്രൈസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ
ഇതാണ് ട്രാൻസ്ഫോമിംഗ് ട്രഡീഷണൽ അഗ്രികൾച്ചർ ആർ നോട്ട് കോംപ്രഹെൻസീവ് ഈ സജഷൻസ് ഫോർ ട്രാൻസ്ഫോമിംഗ് അഗ്രികൾച്ചർ ഈ ഒരു അദ്ദേഹത്തിൻ്റെ സജഷൻസ് എന്താണ് അത്രയൊരു കോംപ്രഹെൻസീവ് അല്ല, ഒരു എന്താണ് നല്ലൊരു എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അടുത്തത് മാർക്കറ്റ് അപ്രോച്ച് ഡസ് നോട്ട് എൻഷുവർ എ കംപ്ലീറ്റ് ഹാർമണി ബിറ്റ്വീൻ ദ സോഷ്യൽ വെൽഫെയർ ആൻഡ് പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ഓർ ബിറ്റ്വീൻ ദി നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് റീജിയണൽ ഇൻട്രസ്റ്റ്. അപ്പം ഇത് എന്താണ് മാർക്കറ്റ് അപ്രോച്ച്, ഇദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്താണ് കർഷകന് ഇഷ്ടമുള്ള രീതിയിൽ വിടുക. അത് പലപ്പോഴും ഇപ്പം കർഷകന് ഇഷ്ടമുള്ള രീതിയിൽ വിട്ടിട്ടുണ്ടെങ്കിൽ അത് നാഷണൽ ഇൻട്രസ്റ്റിനെ ബാധിക്കും, ഇപ്പം അത് ഫുഡ് സെക്യൂരിറ്റിയെ ബാധിച്ചെന്ന് വരും. ഇപ്പം ഈവൻ നാണ്യവിളകൾ മാത്രം ഒക്കെ കർഷകൻ കൃഷി ചെയ്യാൻ തുടങ്ങിയാൽ അവന് ഫുഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ഫുഡിന് വേണ്ടിയിട്ട് അത് ഇമ്പോർട്ട് ചെയ്യണം, രാജ്യം ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പം ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അത് അഫക്റ്റ് ചെയ്തെന്ന് വരും. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്താണ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും എന്താണ് ഈ ഒരു മോഡലിൽ അത് എന്താണ് അക്കൗണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്തത് ഷർച്ച് ഹാസ് ടോട്ടലി ഇഗ്നോർ ദി റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഫോംസിൻ്റെ ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് എന്ന് പറയുന്ന ലാൻഡ് റീഫോംസ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അടുത്തത് ഹി ഹാസ് ടോട്ടലി ഇഗ്നോർഡ് ദി ഡിഫറൻസ് ഇൻ വേരിയസ് പൂർ എക്കോണമീസ് വിത്ത് റിഗാർഡ് ടു ഫാക്ടർ എൻഡോമെൻറ്റ്സ് ഇൻഫ്രാസ്ട്രക്ചർ നെസസറി ഫോർ ഡെവലപ്മെൻറ്റ് ഡിഗ്രി ഓഫ് എ കൊമേഴ്ഷ്യലൈസേഷൻ എക്സ്റ്റെൻഡ് ഓഫ് എ മോണിറ്റൈസേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി എക്സെട്ര. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് ഫാക്ടർ എൻഡോമെൻസിനെ കുറിച്ചും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ നെസസറിയെ കുറിച്ചും ഒക്കെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വേണം വേണ്ട എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നില്ല. കൊമേഴ്ഷ്യലൈസേഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനെക്കുറിച്ചോ മോണിറ്റൈസേഷൻസിനോ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിയെക്കുറിച്ചോ പ്രൊക്യൂർമെൻറ്റ് കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും എന്താണ് ഇദ്ദേഹത്തിൻ്റെ മോഡലിൽ പറയുന്നില്ല. അടുത്തത് ഷൾട്സ് ട്രീറ്റ് എ ഫാർമർ ആസ് ആൻ എക്കണോമിക് മാൻ. എന്താണ് ഒരു എക്കണോമിക് മാനായിട്ട് മാത്രമാണ് കാണുന്നത്. എക്കണോമിക് മാൻ എന്ന് പറയുന്നത് എന്താണ് പ്രോഫിറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആൾ എന്നുള്ള രീതിയിൽ മാത്രമാണ് അതിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് എന്ത് മാർക്കറ്റ് അപ്രോച്ചിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ ആയിട്ട് മാത്രമാണ് ഒരു ഫാർമറിനെ എന്താണ് ഷൾട്സ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു മോഡലിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സമാൻ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ ഒരു ട്രഡീഷണൽ എന്താണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ലോങ് ടേം ഇക്വിലിബ്രിയത്തിലുള്ള എന്താണ് ഒരു ഡെഫിനിഷനാണ് ഈ ട്രഡീഷണൽ അഗ്രികൾച്ചറിൽ ഷൾട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കണ്ടു. രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവയ്ക്ക് മെയിനായിട്ട് ഉള്ളത്. രണ്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ എന്താണ് പെർഫെക്റ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ദർ ഇസ് എ നോ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. അടുത്ത ഇത് എന്ന് പറയുന്നത് ഇവയിൽ നിന്ന് എങ്ങനെ ഈ ഒരു എന്താണ് ട്രാൻസ്ഫോമിങ് അഗ്രികൾച്ചറിന് എങ്ങനെ നമുക്ക് പുറത്ത് കടക്കാം, അത് എന്താണ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് മെഷേഴ്സ് ആണ് സജസ്റ്റഡ് അപ്രോച്ചുകളാണ് മാർക്കറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അടുത്തത് ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് എന്താണ് നടത്തുക, അത് അതോടൊപ്പം തന്നെ അക്വേർഡ് സ്കിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു മോഡലിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മോഡല്. ഓക്കെ, താങ്ക് യു.